ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പരിഷ്കരണ നടപടികൾ രാജ്യത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്രം 73,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 5,930 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 7,836 പേർക്ക് രോഗമുക്തി. 22 കോവിഡ് മരണം. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം എതിർത്ത സർക്കാരിന്റെ വാദത്തിന് ഹൈക്കോടതി നാളെ വിധി പറയും. സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം പോൾ മിൽഗ്രോമിനും റോബർട്ട് വിൽസണും. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയ പരിഷ്കരണ നടപടികൾ രാജ്യത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്വാളിയാർ രാജമാതാ വിജയരാജ സിന്ധ്യയുടെ അനുസ്മരണാർത്ഥം 100 രൂപ നാണയം പുറത്തിറക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിനും താൽപര്യങ്ങൾക്കും വിജയരാജ സിന്ധ്യ ഉയർന്ന പരിഗണനയാണ് നൽകിയിരുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ രാജ്യത്തിന്റെ വികസനത്തിന് അവർ കൃത്യമായ ദിശാബോധം നൽകി. ഭാവി തലമുറകൾക്ക് മാതൃകയാണ് രാജമാതാ സിന്ധ്യയുടെ ഭരണ സംവിധാനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ വിപണികളിൽ പണലഭ്യത ഉറപ്പാക്കാൻ 73,000 കോടി രൂപയുടെ പദ്ധതികൾ കേന്ദ്രം പ്രഖ്യാപിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുന്നതിന് സഹായകമായ വിവിധ പദ്ധതികളാണ് ഇവ. അവധികാല യാത്രാ ബത്ത ഇനത്തിലും ഉത്സവ ബത്ത ഇനത്തിലും 36,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മൂലധന ചെലവിനത്തിൽ 37,000 കോടി രൂപയും അനുവദിക്കും. സംസ്ഥാനത്ത് ഇന്ന് 5,930 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി മന്ത്രി കെ കെ ശൈലജ. കോഴിക്കോട് 869, മലപ്പുറം 740, തൃശൂർ 697, തിരുവനന്തപുരം 629, ആലപ്പുഴ 618, എറണാകുളം 480, കോട്ടയം 382, കൊല്ലം 343, കാസർഗോഡ് 295, പാലക്കാട് 288, കണ്ണൂർ 274, പത്തനംതിട്ട 186, ഇടുക്കി 94, വയനാട് 35 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 22 മരണങ്ങൾ ഇന്ന് കോവിഡ് 19 മൂലം സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളുമായി ലക്ഷ്മി മോഹൻ. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 48 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 86 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 4,767 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 195 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 195 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 38,259 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7,836 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് 3 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 5 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിലുള്ള പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് കൂട്ടിരിപ്പുകാരെ അനുവദിക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ കെ ശൈലജ. കോവിഡ് ബോർഡിന്റെ നിർദ്ദേശാനുസരണം സൂപ്രണ്ടുമാർ പരിചരണം ഉറപ്പാക്കാനുള്ള ക്രമീകരണം നടത്തണമെന്നും മന്ത്രി വ്യക്തമാക്കി. രോഗിയുടെ അവസ്ഥയും സഹായത്തിന്റെ ആവശ്യകതയും മനസ്സിലാക്കി ആവശ്യമുള്ള കേസുകളിലാണ് സൂപ്രണ്ടുമാർ കൂട്ടിരിപ്പുകാരെ അനുവദിക്കുന്നത്. കോവിഡ് ബോർഡ് ഇക്കാര്യം വിലയിരുത്തിയാണ് കൂട്ടിരിപ്പുകാരെ അനുവദിക്കുന്നത്. കൂട്ടിരിക്കുന്ന ആളിന് പിപിഇ കിറ്റ് അനുവദിക്കും. കൂട്ടിരിക്കുന്ന ആൾ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കോവിഡ് സാഹചര്യം വിലയിരുത്തുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെയും ഭാഗമായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കടകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായും പാലിക്കുന്നുണ്ടെന്ന് അധികൃതർ ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി പറഞ്ഞു. ഗൃഹചികിത്സയിലുള്ളവർ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വീട്ടിൽ കോവിഡ് രോഗികളുണ്ടെങ്കിൽ മറ്റുള്ള കുടുംബാംഗങ്ങൾ മാസ്ക് ഉപയോഗിക്കണമെന്നും കൊല്ലം ഡെപ്യൂട്ടി ഡിഎംഒ ഡോക്ടർ ആർ സന്ധ്യ ആകാശവാണിയോട് പറഞ്ഞു. ഒരു പോസിറ്റീവ് കേസ് ഉള്ളപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും മാസ്ക് ധരിക്കുമെങ്കിൽ ഉത്തമമാണ്. കഴിവതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തിനോടൊപ്പം ഉള്ള കെയർ ടേക്കർ മാസ്ക് ധരിക്കുകയും ഇദ്ദേഹത്തിന്റെ തുണികളുമായി സമ്പർക്കത്തിൽ വരികയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്ലൗസ് ധരിക്കേണ്ടതാണ്. ഈ വീട്ടിലേക്ക് വണ്ടികളൊന്നും തന്നെ പോകേണ്ട കാര്യമില്ല. കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർ അവിടെ നിന്ന് ജോലിക്ക് കഴിവതും പുറത്തു പോകാതിരിക്കുന്നതാണ് നല്ലത്. പനിയോ ജലദോഷമോ എന്തെങ്കിലും ഉള്ളവരുണ്ടെങ്കിലും അവർ മറ്റ് സ്ഥലങ്ങളിൽ പുറത്തു പോകുന്നത് നമ്മൾ ഒഴിവാക്കും. ഒപ്പം എത്രയും പെട്ടെന്ന് ചികിത്സ നേടുകയും ആവശ്യമെങ്കിൽ സ്രവ പരിശോധന നടത്തുകയും വേണം. വീട്ടിൽ ചികിത്സയിലുള്ള
ഉള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ചെറിയ പനിയും ഇതും ഉണ്ടെങ്കിൽ, ജലദോഷവും വയറിളക്കമോ മണമറിയായികയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ടെലി കൺസൾട്ടേഷൻ വഴി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അത് ചെയ്താൽ മാത്രം മതിയാകും. അതോടൊപ്പം തന്നെ നമുക്ക് രോഗലക്ഷണങ്ങൾ തീവ്രമാവുകയാണെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സംവിധാനം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. നല്ല രീതിയിൽ പരിപാലനം ചെയ്തു കഴിഞ്ഞാൽ, ഈ പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കും നമ്മളുടെ കെയർ ടേക്കേഴ്സിനും നമുക്ക് അസുഖം കൊടുക്കാതെ തന്നെ നമ്മൾക്ക് ഭേദമാകാനുള്ളൊരു സാഹചര്യം അവിടെ സംജാതമാകും. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് സിബിഐയുടെ അന്വേഷണം എതിർത്തുകൊണ്ടുള്ള സർക്കാരിന്റെ വാദത്തിന് ഹൈക്കോടതി നാളെ വിധി പറയും. ഇടപാടിനെക്കുറിച്ച് സിബിഐക്ക് അന്വേഷിക്കാൻ അധികാരമില്ലെന്നാണ് ഗവൺമെന്റ് വാദം. ഗവൺമെന്റിനു പുറമെ യൂണിടാക്കും ഹർജി നൽകിയിരുന്നു. കേരളം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന ജനകീയ പങ്കാളിത്തത്തോടെയുള്ള വികസന പദ്ധതിയുടെ ഏറ്റവും മികച്ച മാതൃകയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായതിന്റെ പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുഗതാഗത രംഗത്ത് സംസ്ഥാനം കടന്നുപോയത് വലിയ നേട്ടങ്ങളിലൂടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5000 റോഡുകളുടെ പുനരുദ്ധാരണവും 14,864 കോടി രൂപയുടെ റോഡ് നവീകരണവും പുരോഗമിച്ചു വരികയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് സെമി എലിവേറ്റഡ് ഹൈവേ പദ്ധതി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം രണ്ടുപേർ പങ്കിട്ടു. പോളാർ മിൽഗ്രോമിനും റോബർട്ട് ബി വിൽസണുമാണ് പുരസ്കാരം. ലേല സിദ്ധാന്തത്തിന്റെ പരിഷ്കരണങ്ങൾക്കും പുതിയ ലേല രീതികളുടെ കണ്ടുപിടുത്തങ്ങൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ നിരക്ക് തുടർച്ചയായി കുറയുകയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആകെ രോഗം സ്ഥിരീകരിച്ചവരിൽ 12.10% മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് രോഗവ്യാപനം വളരെ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നതായി ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 4 ആഴ്ചകളിലായി ജില്ലയിലെ കോവിഡ് സാഹചര്യം സുസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. കോവിഡ് കേസുകളിൽ ക്രമാതീതമായ വർധനവാണ് ജില്ലയിൽ രേഖപ്പെടുത്തുന്നത്. കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നതായും ജില്ലാ ഭരണകൂടം വിലയിരുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 869 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 55 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 806 പേർക്കാണ് രോഗം ബാധിച്ചത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട് ജില്ലയിൽ 26 ഗസറ്റഡ് ഓഫീസർമാരെ സെക്ടർ ഓഫീസർമാരായി ജില്ലാ കളക്ടർ നിയമിച്ചു. CRPC സെക്ഷൻ 21 പ്രകാരമുള്ള സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങളോടെയാണ് നിയമനം. കൊല്ലം തങ്കശ്ശേരി ഫിഷിംഗ് ഹാർബറും അനുബന്ധ ലേല ഹാളുകളും താൽക്കാലികമായി തുറന്നു. ഹാർബർ ഈ മാസം 18 ഉച്ചവരെ താൽക്കാലികമായി തുറക്കാനാണ് അനുമതി. വടകര ചോമ്പാല ഹാർബർ കർശന നിയന്ത്രണങ്ങളോടെ പ്രവർത്തനം പുനരാരംഭിച്ചു. ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി ഭാരവാഹികളും ഹാർബറിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആയവരെ മാത്രമേ ഹാർബറിൽ പ്രവേശിക്കുകയുള്ളൂ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. രാത്രി 7:30 ഷാർജയിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള കർണാടക തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ഈ മേഖലയിൽ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് ബൈപ്പാസ് ആറുവരിപ്പാത ഉൾപ്പെടെയുള്ള കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് ഫണ്ട് അനുവദിച്ച കേരളത്തിലെ 8 പദ്ധതികളുടെ ശിലാസ്ഥാപനവും കഴക്കൂട്ടം മുക്കോല പദ്ധതിയുടെ ഉദ്ഘാടനവും നാളെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിക്കും. കോഴിക്കോട് ബൈപ്പാസിന്റെ 1,853 കോടി രൂപ ഉൾപ്പെടെ 12,692 കോടി രൂപയുടെ പദ്ധതികളാണ് ഇവ. വയനാട് മുത്തങ്ങ തകരപ്പാടിയിലെ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ മതിയായ രേഖകളില്ലാതെ സംസ്ഥാനത്തേക്ക് കടത്താൻ ശ്രമിച്ച 12.4 കിലോഗ്രാം വെള്ളി ആഭരണങ്ങൾ പിടികൂടി. പ്രധാന വാർത്തകൾ വീണ്ടും. പരിഷ്കരണ നടപടികൾ രാജ്യത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്രം 73,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 5,930 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 7,836 പേർക്ക് രോഗമുക്തി. 22 കോവിഡ് മരണം. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം എതിർത്ത സർക്കാരിന്റെ വാദത്തിന് ഹൈക്കോടതി നാളെ വിധി പറയും. സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം പോൾ മിൽഗ്രോമിനും റോബർട്ട് വിൽസണും.
ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.